വിശ്രമിച്ചേഹായകസ്തു ആയിരിക്കട്ടെ. ഏതൊരു മനുഷ്യ വ്യക്തിയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൂട്ട്. അതായത് തന്നെ മനസ്സിലാക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ കുറവുകളിലും പോരായ്മകളിലും കൂടെ നിന്ന് ശക്തി പകരുന്ന ഒരാളുടെ സാന്നിധ്യം. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ മനുഷ്യർ ഏറ്റവും അധികം ദാരിദ്ര്യം അല്ലെങ്കിൽ ശൂന്യത അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളുടെ കുറവ് മൂലമാണ്. ഇന്ന് എല്ലാ മനുഷ്യർക്കും തിരക്കാണ്. തിരക്കൊഴിഞ്ഞ ഒരു നേരവും അവനില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവത്തെയോ തന്നെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെയോ ഇന്നോളം വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ച നല്ല മനസ്സുകളെയോ അവൻ മറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നത്തെ ഈ ലോകത്തിൻ്റെ അവസ്ഥ. നിയമാവർത്തന പുസ്തകം 4:7 ഇപ്രകാരം പറയുന്നു: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഈ തിരുവചനം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു പാട്ടാണ്. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ താൻ കടന്നു പോകുന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. താൻ നടന്നു തീർത്ത വഴികളിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾക്കൊപ്പം അദ്ദേഹം അറിയാത്ത രണ്ട് പാദങ്ങൾ കൂടി. അത്ഭുതത്തോടെ അദ്ദേഹം ചോദിക്കുകയാണ്: ആരാണ് എൻ്റെ ജനനം മുതൽ ഇന്നാൾ വരെയും ഞാൻ അറിയാതെ എൻ്റെ ഒപ്പം നടന്നയാൾ? അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്: മകനെ, അത് ഞാനാണ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്: എങ്കിൽ എന്തുകൊണ്ടാ ദൈവമേ എൻ്റെ ജീവിതത്തിൽ വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായപ്പോൾ അങ്ങ് എൻ്റെ കൂടെ നടക്കാതിരുന്നത്? അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ, രണ്ട് കാൽപാദങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു: മകനെ, അന്നത് ഞാനായിരുന്നു, അന്ന് നീ എൻ്റെ തോളിലായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ നാം ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കല്ലേ. നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ ദൈവം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇപ്പോൾ ഈ അവസ്ഥ വരെ ആയിരിക്കുവാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ബൈബിളിൽ ഏറ്റവും അധികം പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന തിരുവചനം ഏതാണെന്നറിയാമോ? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള തിരുവചനമാണ്. അത് 10 or 20 പ്രാവശ്യമല്ല ആവർത്തിക്കപ്പെടുക, 365 തവണ ദൈവം നമ്മോട് പറയുകയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. ഈ 365 ഒരു പ്രത്യേകതയുണ്ടെന്ന് നമുക്കറിയാം. ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. ഈ 365 ദിവസവും ദൈവം മടുപ്പുകൂടാതെ നമ്മോട് പറയുകയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നാം എത്രയോ ഭാഗ്യം നിറഞ്ഞവരാണ്. നിയമാവർത്തന പുസ്തകം 4:7 പ്രസക്തി ഇവിടെയാണ്: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു സംഭവ കഥ കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിടത്ത് ഒരമ്മയും മകളും തന്നെയാണ് താമസിച്ചിരുന്നത്. ചില കാരണങ്ങളാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവർ താമസിച്ചിരുന്ന വീട് മാറേണ്ടി വന്നു. പുതിയ വാടക വീട്ടിലേക്ക് അവർ താമസം മാറുമ്പോൾ അതൊരു ചേരി പ്രദേശം കഴിഞ്ഞിട്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ ആ മകളുടെ അമ്മ അവളോട് പറഞ്ഞു: മകളെ, ഇന്നത്തെ കാലം ഭയങ്കര മോശമാണ്, അതുകൊണ്ട് മോള് കോളേജിൽ പോകുന്ന വഴിക്കൊക്കെ ഈശോയെ കൂട്ടിക്കൊണ്ട് വേണം ഓരോ സ്ഥലത്തേക്കും പോകാൻ. ഈശോയെ കൂടാതെ നീ പോകരുത്. അങ്ങനെ ആ പെൺകുട്ടി അമ്മയുടെ നിർദ്ദേശപ്രകാരം എന്നും കോളേജിൽ പോകുന്ന വഴിക്ക് ഈശോയെ കൂടെ വിളിച്ചുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നാളുകളേറെ കഴിഞ്ഞു. അവൾക്ക് ആ ചേരി പ്രദേശത്തുള്ള എല്ലാവരെയും, ബസ് സ്റ്റോപ്പും അതിൻ്റെ ചുറ്റുമുള്ള കടകളൊക്കെ അവൾക്ക് പരിചയമായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കടയിലുള്ള ഒരു ചേട്ടൻ അവളോട് ചോദിക്കുകയാണ്: അല്ല, ഇന്ന് കൂട്ടുകാരൻ വന്നില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു: ഏയ്, ഞാനിന്ന് ഒറ്റയ്ക്കാണല്ലോ വരുന്നേ. അപ്പോൾ അദ്ദേഹം പറയാണ്: ചുമ്മാ പറയരുത്, എന്നും മോളുടെ കൂടെ ഒരു വെള്ള ജുബ്ബ ഇട്ട നല്ല തേജസ്വിയായ ഒരു മനുഷ്യനെ കൂടെ കാണാറുണ്ടല്ലോ, ഇന്നെന്ത് ചെയ്യും, അദ്ദേഹത്തിന് എന്തു പറ്റി? അപ്പോൾ അവൾക്ക് മനസ്സിലായി, അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഇന്ന് ഈശോയെ കൂടെ വിളിച്ചില്ല,
ഈശോയായിരുന്നു അവളുടെ കൂടെ നടന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയുടെ കൂടെ മാത്രമല്ല ഈശോ നമ്മുടെ കൂടെയുമുണ്ട്. നാം വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഈശോയാണ് നമുക്കുള്ളത്. നാം ഏതവസ്ഥയിലും ആയിക്കോട്ടെ, ചിലപ്പോൾ പാപിയായിരിക്കാം, പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ നിരാശകളിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബലഹീനത മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഒരു കാര്യം ഈശോ പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ പക്കലേക്ക് വരും. ഈശോയെ കൂടെ വിളിച്ചാൽ മാത്രമേ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നാം ഏതവസ്ഥയിലാണേലും ആ അവസ്ഥയിൽ വിളിക്കുകയാണെങ്കിൽ ഈശോ വരും. കാരണം ധൂർത്തപുത്രനെ കാത്തിരുന്ന പിതാവിൻ്റെ സ്നേഹത്തോടെ ഈശോ നമ്മുടെ അരികെ തന്നെയുണ്ട്. ആ ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വിജയമായിരിക്കും. ഇനി ഒരു പരാജയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, ഇനി വലിയൊരു തകർച്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ, ഈശോ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ശക്തിയാണ്. ഈശോയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹശക്തി തിരിച്ചറിയാൻ, ഈശോയുടെ കൂടെ ജീവിക്കാൻ, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ, ജീവിതത്തിൻ്റെ സഹന സാഹചര്യങ്ങളിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിന്ന് സഹിക്കാൻ ശക്തി തരുന്നത് കൂടെ നിൽക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ, അനുഭവിക്കുവാൻ, അങ്ങനെ അനേകർക്ക് ഈ സാന്നിധ്യത്തെ പകർന്നു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.